സമിതിയുടെ നേതൃത്വത്തിൽ നാടാനവകാശ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് മാർച്ചും അതിനോടനുബന്ധിച്ചുള്ള ഈ ധർണാ സമരത്തിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു നേതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? അത് ഞാനല്ല, സംസ്ഥാന മന്ത്രിയും പാർലമെന്റ് അംഗവും തലമുതിർന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവുമായ ഡോക്ടർ എ നീലഗോവിന്ദദാസ് സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ സമരം നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നെ ആദ്യം ബഹുമാനപ്പെട്ട ഇതിന്റെ സംഘാടകർ ക്ഷണിച്ചത് ഇന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി 12 മണിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് KTPDS ആക്ടിന്റെ ഭേദഗതിയെ സംബന്ധിച്ചുള്ള സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ കരട് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട അത്യാവശ്യമുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് നേരത്തെ മടങ്ങിപ്പോകാൻ വേണ്ടി എന്നെ ആദ്യം ഒരു അഭിവാദ്യം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി സംഘാടകർ ക്ഷണിച്ചത്. ഈ സമരത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജെ ലോറൻസ് ഈ സമരത്തിന് സ്വാഗതമാശംസിച്ച് ഈ സമരത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് നമ്മുടെ സമ്മർദ്ദത്തെ സംബന്ധിച്ച് നാടാൻ സമുദായം അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതെല്ലാം നമ്മളോട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ചുവര സുനിൽനാട് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ മുൻ മന്ത്രി, മുൻ പാർലമെന്റ് അംഗം, തലമുതിർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് ഡോക്ടർ എ നീലഗോവിന്ദദാസ് സാർ അവർ, ബഹുമാനപ്പെട്ട ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, എത്തിച്ചേരുന്ന അഡ്വക്കേറ്റ് എം വിൻസെന്റ് MLA, അഡ്വക്കേറ്റ് BB രാജേഷ്, പരശുവെക്കൽ രാജേന്ദ്രൻ, മുൻ PSC മെമ്പർ ഡോക്ടർ ഡി രാജൻ, KP കൃഷ്ണകുമാർ, ഡോക്ടർ AC രാജൻ അടക്കം ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാര്, നാടാർ സംയുക്ത സമര സമിതിയുടെ നാടാർ അവകാശ സമരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സംഘടനാ നേതാക്കന്മാര്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമരത്തിന് ആധാരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ എനിക്ക് ശേഷം സംസാരിക്കുന്ന എല്ലാ നേതാക്കളും ഇവിടെ സൂചിപ്പിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അദ്ദേഹം പ്രാരംഭമായി സംസാരിച്ച ഘട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വിഘടിച്ച് നിൽക്കാതെ സംഘടിതരായി നിൽക്കണമെന്നുള്ള ആഹ്വാനമാണ് അദ്ദേഹം നൽകിയത്. ആ ആഹ്വാനം നൽകാൻ പ്രേരണയായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നാണ് അദ്ദേഹം ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി അവര് നാടാർ സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ട അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഓരോ സംഘടനകളായി ഓരോരോ ആവശ്യം പറഞ്ഞ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിൽക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് ശ്രീ ലോറൻസ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്തുകൊണ്ട് ഉത്തമമായിട്ടുള്ള ഒരു ഉപദേശമായിരുന്നു അദ്ദേഹം നൽകിയത്? കാരണം ഒരു സമുദായം വിവിധ പേരുകളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോയാൽ അധികാരികൾക്ക് അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകും. അധികൃതരെന്ന് പറഞ്ഞാൽ ആരുമായിക്കോട്ടെ, ഭരിക്കുന്ന ഗവൺമെന്റ് ആകാം, ഉദ്യോഗസ്ഥ പ്രമുഖരാകാം, ഭരണചക്രത്തിന് നേതൃത്വം കൊടുക്കുന്നവരാകാം, രാഷ്ട്രീയ നേതൃത്വമാകാം, ആരാവട്ടെ, അവർക്ക് അത്തരത്തിൽ നമ്മൾ അവഗണിക്കാൻ വേണ്ടി കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ നാടാൻ സംഘടനകൾ വിവിധ സംഘടനകളായി പ്രവർത്തിക്കുന്ന എല്ലാവരുമായി ജൂൺ മാസത്തിൽ യോഗം കൂടി സംയുക്ത സമിതിക്ക് നേതൃത്വം നൽകി, സംയുക്ത സമിതി രൂപീകരിച്ചു. ഇപ്പൊ ആ സംയുക്ത സമിതിയുടെ ബാനറിലാണ് നമ്മുടെ ഈ സമരം ആരംഭിക്കുന്നത്. അപ്പൊ ഈ സമരത്തിന് വളരെയേറെ പ്രാധാന്യം കിട്ടും. കാരണം നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷനിൽ, ജനസംഖ്യയിൽ ഏകദേശം 10% വരുന്നതാണ് നാടാർ ജനവിഭാഗം. സംസ്ഥാനത്ത് നമ്മൾ പരക്കെ ഇല്ലായെങ്കിലും പ്രധാനപ്പെട്ട പല ജില്ലകളിലും, തിരുവനന്തപുരം തലസ്ഥാന ജില്ല അടക്കമുള്ള പല ജില്ലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായം എന്നുള്ള നിലയിലാണ് നാടാർ സമുദായം മുന്നോട്ട് പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും
അടിച്ചമർത്തപ്പെട്ട സമൂഹമായിരുന്നു നാടൻ സമുദായം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പരാമർശിക്കാതെ നിങ്ങൾക്കറിയാം. വിദ്യാഭ്യാസപരമായി അവഗണിക്കപ്പെട്ടിരുന്നു, സാമൂഹികമായി അവഗണിക്കപ്പെട്ടിരുന്നു, അനാചാരങ്ങളും നിരാചാരങ്ങളും നമ്മളെ വേട്ടയാടിയിരുന്നു. ഇതിനെല്ലാം എതിരായി അയ്യാ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭങ്ങൾ മുതൽ ഇങ്ങോട്ട് ഈ സമുദായത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. സ്വാഭാവികമായും ഒരു സമുദായം എന്നുള്ള നിലയിൽ ഈ സമുദായത്തിൽ ജീവിക്കുന്ന ആളുകൾ വ്യത്യസ്ത മതവിശ്വാസികളായിരിക്കാം. പല മതത്തിൽ വിശ്വസിക്കുന്നവർ ഈ സമുദായത്തിലുണ്ട്. മതപരമായിട്ടുള്ള സംവരണത്തിനപ്പുറത്തേക്ക് സാമുദായികമായിട്ടുള്ള സംവരണമാണ് ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും അനുകൂലമായിട്ട് മാറാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മതം ഏതായാലും അവരേത് മതത്തിൽ വിശ്വസിച്ചാലും സമുദായം എന്നുള്ള നിലയിൽ ആ സമുദായത്തിന്റെ മുന്നോട്ടാവസ്ഥ പരിഗണിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം. ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ നാടാർ സമുദായത്തിലെ ഈ സംഘടനയിൽ നിന്നും മാറി മാറി നിർത്തിക്കുന്ന സമുദായത്തിന്റെ പേര് പറഞ്ഞ് നിന്നിരുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി വന്നിരിക്കുകയാണ്. ഈ ഒറ്റക്കെട്ടായി വന്നിരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ മാറി നിന്നാൽ പറ്റത്തില്ല എന്നാൽ പി എസ് ടി പി എൻ എസ് എഫ് പോലുള്ള പല പല സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ഈ മാറി നിന്ന സംഘടന ഒറ്റക്കെട്ടായി വന്നിരിക്കുകയാണ്. സർക്കാരിന്റെ കണ്ണ് ഇനിയെങ്കിലും തുറന്നില്ല എങ്കിൽ ഞങ്ങൾ ഇനി കണ്ണ് തുറപ്പിക്കും. അതുപോലെ തന്നെ ജസ്റ്റിസ് ഹരിഹരൻ നായർ റിപ്പോർട്ട് ഈ 2013 സർക്കാർ നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ലക്ഷങ്ങൾ അന്ന് ചെലവാക്കി ഒരു റിപ്പോർട്ട് നാടോ സമുദായത്തിന്റെ ആവശ്യങ്ങൾ എന്താണ്, നാടോ സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ എന്താണ് അവർ ഇന്നും താഴോട്ട് എന്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു, അത് പഠിക്കുവാൻ വേണ്ടി ഒരു ജസ്റ്റിസ് ഹരിഹരൻ നായരെ നിയമിച്ചു. ഈ 2013 തൊട്ട് ഈ 12 വർഷക്കാലം സർക്കാരിന്റെ ഈ കാണുന്ന സെക്രട്ടേറിയറ്റിനടുത്ത് ഇവിടെ പെട്ടിയിൽ കൂട്ടിവച്ചിരിക്കുകയാണ്. ഈ പെട്ടിയിൽ കൂട്ടിവച്ചിരിക്കുന്ന റിപ്പോർട്ട് അടിയന്തരമായി അത് ഓപ്പൺ ചെയ്ത് സമുദായത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം അവർ തന്നെ നമുക്ക് കാണിച്ചു തരണം. ഉദാഹരണത്തിന് ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചില സിനിമാ പ്രശ്നത്തിലെ സിനിമാ നടിമാരും സിനിമാ നടന്മാരും വെള്ളന്മാരും ചേർന്ന് ചില പ്രശ്നങ്ങളുണ്ടായി. അതിന് സർക്കാർ പഠിക്കുവാൻ വേണ്ടി അന്തരിക്കാലത്ത് ഒരു റിപ്പോർട്ടുണ്ടാക്കി. അത് ഏതാണ്ട് ഒരു 2-3 വർഷക്കാലം സർക്കാരിന്റെ വെട്ടിയിൽ കൂട്ടിവച്ചിരുന്നു. പക്ഷേ സിനിമാ നടിമാർ വന്ന് രണ്ടുപേർ ചേർന്ന് ഇവിടെ വന്ന ആവശ്യം പറഞ്ഞു ഞങ്ങൾക്കാണ് തുറന്നു കാണണം. തുറന്നു കാണണമെന്ന് 2-3 സ്ത്രീകളാണ് പറഞ്ഞത്, സിനിമാ നടിമാർ. അപ്പൊ ഓടി നടക്കുകയാണ്, അവർ ജാമ്യം എടുക്കൽ നടക്കുകയാണ്. പക്ഷെ നമ്മളതല്ല, നമ്മുടെ ആവശ്യം നാടാർത്തി കിട്ടേണ്ട ആവശ്യം എന്താണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം എത്രയും പെട്ടെന്ന്. ആ പെട്ടിക്കത്തിരിക്കുന്ന റിപ്പോർട്ട് ജസ്റ്റിസ് ഹരിഹരൻ നായർ റിപ്പോർട്ട് അത് ഞങ്ങൾക്കുള്ളത് തുറന്നു കാണണം, അത് പരസ്യമായി കാണണം എന്നുള്ളതും നാടാർ സമുദായത്തിന്റെ വിദ്യാഭ്യാസ സംവരണം 7% നമുക്കത് കിട്ടണമെന്നും എന്നുള്ളതാണ്. അത് കിട്ടാത്ത പക്ഷം ഇത് 2-ാം ഘട്ട അവകാശ സമരമാണ്. ഈ അവകാശ സമരം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്കാണ്. ഇനി നമ്മൾ കണ്ടെത്തിയിരുന്നാൽ ഇവർ നമ്മളോടൊന്നും കരുണ കാണിക്കത്തില്ല. ഇന്നിവിടെ കൂടിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അവകാശം പരിശോധിക്കാൻ വന്നിരിക്കുന്നത് ഇന്നൊന്നുമല്ല വന്നത്. ഇന്ന് ഈ സംഘടനയുടെ സമുദായത്തിന്റെ ഓരോ ശാഖകളിലും നേതാക്കളാണ് വന്നിരിക്കുന്നത്. സ്ത്രീയായാലും പുരുഷരായാലും അന്ന് നേതാക്കന്മാരാണ് വന്നിരിക്കുന്നത്. സമുദായം വന്ന് കഴിഞ്ഞാൽ ഈ കടൽത്തരയിലെ മണ്ണ് എണ്ണാൻ സാധിക്കുമോ? ഈ കടലിലെ മണ്ണ് എണ്ണാൻ സാധിക്കുമെങ്കിൽ നാടാർ സമുദായത്തെ എന്താണ് പറ്റും? ഇത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ പൈസ കൊണ്ടാണ് അവർ ശമ്പളം വാങ്ങിച്ച് ഭാഗത്തിൽ വെക്കുന്നത്. ഇത് നമ്മുടെ അവകാശമാണ്. ഈ അവകാശം ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഇവർ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിക്കാൻ മാത്രം മതി. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ഒന്ന് രണ്ട് വ്യക്തികൾ പറയുണ്ടായി, സമുദായത്തിന്റെ വോട്ട് കൊടുത്താണ് ഞങ്ങൾ ജയിച്ചത്. അതുപോലെ നമ്മൾക്കൊരു രാഷ്ട്രീയമില്ല, നമുക്കൊരു രാഷ്ട്രീയമില്ല. ഈ സമുദായത്തിന്റെ ലക്ഷ്യം, സമുദായത്തിനാരും വന്നിട്ട് ഇന്നയാൾക്ക് വോട്ട് ചെയ്യേ പറയേണ്ടി വന്നാൽ പറയും, അത് സാഹചര്യം വന്നാൽ മാത്രം. മനസാക്ഷി വോട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സമരം വന്നിട്ട് ഈ സമരത്തിന്റെ ഉദ്ഘാടനത്തിന് വേറെ ആൾക്കാരെ വരുന്നത്. അപ്പൊ നേതാക്കൾ പറയുന്നതാണ്, ഞങ്ങൾ അവിടെ ഇലക്ഷൻ നടക്കുന്നു, ഇവിടെ ഇലക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും ചോദിച്ചു, നിങ്ങൾക്ക് താങ്കൾക്ക് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? അയ്യോ, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം. അവർ പോയിക്കൊണ്ടിരിക്കട്ടെ, നാടക സമുദായത്തിന്റെ സമരം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ കരുത്തനായ ഒരു MLA വന്നിട്ടുണ്ട്. അരുവിക്കര നിയോജക മണ്ഡലത്തിന്റെ ഒരു കരുത്തനായ നാടക സമുദായത്തിന്റെ നേതാവ് MLA സ്റ്റീവൻ അവർ ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും.